നമസ്കാരം എല്ലാവർക്കും. ഡോൺസ് ക്ലാഷ് യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പ്രധാനപ്പെട്ട കുറച്ച് ന്യൂസുകൾ പറയാനാണ്. ഇതുവരെ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഇതുവരെ ഒരു ന്യൂസ് പോലും അപ്ലോഡ് ചെയ്യാത്തത് കൊണ്ട് ഒരുപാട് പേര് വളരെ പരാതിയായിരുന്നു. ഒരുപാട് പേര് മെസ്സേജ് അയച്ചു ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയധികം ലാഗ് വരുന്നത്, ഒരുപാട് ന്യൂസുകൾ നമ്മൾ കടന്നുപോയി, എന്തുകൊണ്ട് ന്യൂസ് ഇട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യൻ കോച്ച് വന്ന്, ഇന്ത്യൻ കോച്ചിന്റെ ന്യൂസ് ഇല്ല, ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു, ഇന്ത്യൻ ടീമിന്റെ സ്ക്വാഡ് പ്രഖ്യാപിച്ചു, എന്തുകൊണ്ട് ആ ന്യൂസ് വന്നില്ല എന്നൊക്കെ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. നല്ല രീതിയിൽ സന്തോഷമുണ്ട്, കാരണം ഒരുപാട് പേര് അന്വേഷിക്കാനുണ്ട് എന്നുള്ള ഒരു തോന്നലുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ത്യൻ കോച്ചിന്റെ കാര്യം ഇന്നലെ ഒരുപാട് പേര് ചോദിച്ചു. ഇന്നലെ അടക്കം പറഞ്ഞു ഒരു വീഡിയോ ഇട്ടുകൂടെ എന്ന്, കാരണം എല്ലാവർക്കും അറിയാം ഇന്ത്യൻ കോച്ച് ആരാണ് എന്നും അതിന്റെ ന്യൂസ് എല്ലാവർക്കും എത്തിയിട്ടുണ്ട്. പക്ഷെ എങ്കിൽ കൂടി ഒന്ന് വീഡിയോ ഇടുക എന്ന് പറഞ്ഞ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഇതിൽ വളരെ സന്തോഷം. അപ്പോൾ എന്തായാലും ഞാൻ ആ ന്യൂസ് കുറച്ച് വിട്ടിരിക്കുകയാണ്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പോൾ ഈ ന്യൂസുകൾ ഇനി നമുക്ക് റെഗുലർ ആയിട്ട് വീഡിയോസും ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഇന്ന് നമ്മൾ മൂന്ന് ന്യൂസുകളാണ് എത്തിയിരിക്കുന്നത്, ഒറ്റ വീഡിയോയിൽ മൂന്ന് ന്യൂസ്. എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഇത്രയധികം പെൻഡിങ്ങുകൾ വന്നു, മൂന്ന് ന്യൂസുകൾ, അപ്പോൾ അടുപ്പിച്ചിടേണ്ട ഒരു പ്രഷർ തന്നെ വന്നു. പെൻഡിങ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒരു ഒഫീഷ്യലായിട്ട് അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു വിവരം, തെളിവ് എന്തെങ്കിലുമൊക്കെ കിട്ടിയാലും നമുക്ക് ഇതിനോട് പറയാനായിട്ട് സാധിക്കുള്ളൂ. കാരണം ഒരുപാട് പേര് ഡെയിലി മെസ്സേജ് അയക്കുകയാണ്, ഓരോ താരങ്ങളുടെ ഫോട്ടോഷോപ്പും എഡിറ്റും ഒക്കെ ചെയ്തിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ഒരുപാട് റൂമേഴ്സുകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്താണ് സംഭവം എന്ന് ഒരു പിടുത്തം കിട്ടുന്ന ലെവലാണ്. ഒരു ദിവസം തന്നെ 5-6 റൂമേഴ്സൊക്കെയാണ് ഇറക്കി വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് കൺഫ്യൂസ്ഡായി. എന്നാൽ ഈ ഒരു ന്യൂസ്, അതായത് നമ്മുടെ പുതിയ കോച്ചിനെ കുറിച്ചുള്ള ഒരു ന്യൂസാണ് ആദ്യം പറയാനായിട്ട് പോകുന്നത്. ആ കോച്ചിന്റെ ന്യൂസ് എന്ന് പറയുന്നത് വളരെ ഞെട്ടിപ്പിക്കുന്നതും നമുക്ക് ഇനി വരാൻ കൂടുതൽ ചാൻസ് ഉള്ളതും ഒരു തെളിവുമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ എത്തിയിരിക്കുന്നത്. അവസാനം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോച്ചിനെ കണ്ടെത്താനായിട്ടുള്ള പ്ലാനുകൾ അവസാനിച്ചിരിക്കുന്നു, ഏകദേശം അവസാനിച്ചിരിക്കുന്നു എന്ന് പറയാം. എൽക്കോ ഷാട്ടോറി, ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രൊനൗൺസ് എന്ന്. ഞാൻ എൽക്കോ എന്ന് പറയണോ സ്കാട്ടോറി എന്ന് പറയണോ എന്ന് എനിക്കറിയില്ല. സ്കാ ആണോ ഷാ ആണോ ഒന്നും ഒരു പിടുത്തമില്ല. ഞാൻ എന്തായാലും സ്പെല്ലിംഗ് പറഞ്ഞ് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം. എന്തായാലും നിങ്ങൾ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നത് എനിക്കറിയില്ല. ELCOSCHATTORIE. ഓക്കെ, അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സ്പെല്ലിംഗ് വരുന്നത്. അപ്പോൾ എന്താണ് എനിക്ക് പ്രൊനൗൺസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്തായാലും പുതിയ കോച്ച് എന്ന് ഞാൻ പറയാം. പേര് നമുക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നത് വരെ, അദ്ദേഹത്തിന്റെ ഒരു കൃത്യമായിട്ടുള്ള പ്രൊനൗൺസേഷൻ ലഭിക്കുന്നത് വരെ നമ്മൾ എന്തായാലും പേര് ഞാൻ പറയുന്നില്ല. പറഞ്ഞ ബുദ്ധിമുട്ടാണ്, ചിലപ്പോൾ മാറിപ്പോയി വെറുതെ നാണക്കെടുണ്ടാക്കാൻ വയ്യ. അതുകൊണ്ടാണ്. ഓക്കെ, നോർത്ത് ഈസ്റ്റിന്റെ പഴയ കോച്ചാണ്, നല്ല രീതിയിൽ നോർത്ത് ഈസ്റ്റിനെ പരിശീലിപ്പിച്ചു, അതുപോലെ തന്നെ ഒരു സ്പാനിഷ് കോച്ചാണ് എന്നുള്ളൊരു വലിയ 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 ഒരു അട്രാക്ഷനാണ് നമുക്ക് ആ കോച്ചിൽ നിന്നും വരുന്നത്. നല്ല രീതിയിലുള്ള കരിയറൊക്കെയാണ് അദ്ദേഹത്തിനുള്ളത്. 47 വയസ്സാണ് പ്രായം, നെതർലാൻഡാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം. ഇതൊന്നും നമുക്ക് ഇമ്പോർട്ടൻസ് അല്ല, പക്ഷേ അദ്ദേഹത്തിന്റെ കോച്ചിങ് രീതി വളരെ വളരെ മികച്ചതും വ്യത്യസ്തവുമാണ്. നോർത്ത് ഈസ്റ്റിന്റെ നമുക്ക് കോച്ചിങ് അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിന്റെ കളി കഴിഞ്ഞ സീസണിൽ കണ്ടതാണ്, തലനാരിഴക്കെയാണ് നോർത്ത് ഈസ്റ്റ് ഞെട്ടിപ്പോയത് എന്ന് തന്നെ പറയാം. അപ്പോൾ ആ ഒരു ചെറിയ മാറ്റം ഒഴിച്ചു കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റിൻ്റെ വളരെ നല്ല മികച്ച പ്രകടനമായിരുന്നു അവിടെ. നോർത്ത് ഈസ്റ്റും ഈ കോച്ചും വളരെ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇത് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫറാണ്. ഇത് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ ഇദ്ദേഹം എങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത് എന്നുള്ള തെളിവ് എന്താണ് നിങ്ങൾ ചോദിക്കും. തീർച്ചയായിട്ടും ആ തെളിവ് ഞാൻ കാണിക്കാനായിട്ട് പോവുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേയേഴ്സിനെയും കാര്യങ്ങളൊക്കെ റിക്രൂട്ട് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ഇഷ്ഫാഖ് അഹമ്മദ് എന്ന് പറയുന്ന നമ്മുടെ മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരമായിരുന്നു. അദ്ദേഹം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലുണ്ട്. അദ്ദേഹമാണ് ഇപ്പോൾ പ്ലേയേഴ്സിനെയൊക്കെ റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, ഒരുപാട് ഫാൻസ് എല്ലാവരും മെസ്സേജ് അയക്കുന്നുണ്ട് പുള്ളിക്ക് എന്തെങ്കിലും റിപ്ലൈ, എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ചതിൽ അദ്ദേഹം അവസാനം ആർക്കോ 2-3 ആൾക്കാർക്ക് റിപ്ലൈ കൊടുത്തു. ആ റിപ്ലൈയിൽ ഒരു റിപ്ലൈ ആണിത്, ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് ഇടുന്നതായിരിക്കും. ഈ റിപ്ലൈ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലറാണ്, കുഴപ്പമില്ല, നമുക്ക് സ്ക്രീൻഷോട്ട് ഇടാൻ പോകും. ഓക്കെ, ഞാനിവിടെ സ്ക്രീൻഷോട്ട് ഇടുന്നതായിരിക്കും. ആദ്യത്തെ റിപ്ലൈ എന്ന് പറയുന്ന ഒരു തംസപ്പ് ആണ്. ഈ ഇദ്ദേഹം ടീമിലേക്ക് വരുന്ന ഒരു സത്യമാണോ എന്ന് ചോദിച്ചപ്പോൾ ആദ്യം ഒരു തംസപ്പ് കൊടുത്താണ് അദ്ദേഹം പറയുന്നത്. സൂചന മാത്രം കൊടുത്തു ഒന്ന് നമ്മളെ എല്ലാവരും ഒന്ന് കൺഫ്യൂസ് ചെയ്യാനായിട്ട്. പിന്നീട് വീണ്ടും പ്രഷറുകൾ വന്നുകൊണ്ടിരുന്നു, ഒരുപാട് പേര് വീണ്ടും മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നു. കാരണം ഇങ്ങനൊരു സംഭവം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരുപാട് പ്രഷർ വന്നു. അതിന് അവസാനം പുള്ളി കുറച്ച് കാര്യങ്ങളൊന്ന് റിവീൽ ചെയ്തു, ഒരു വ്യക്തമായിട്ടുള്ള റിവീൽ എന്ന് പറയാനായിട്ട് സാധിക്കില്ല. എങ്കിൽ കൂടി പറഞ്ഞിട്ടുള്ളത് എന്തായത് അദ്ദേഹം കോച്ചുമായിട്ട് സംസാരിക്കുന്നു എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനൊരു സംഭവമാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് ഒരു സൂചനയാണ്, കാരണം ഇങ്ങനെ സംസാരിക്കുന്നു എന്ന് പറയാനുള്ള ഒരു കാര്യമില്ല. അപ്പൊ എന്തായാലും ഇത് റൂമർ അല്ല, ഒരു ഏകദേശം കൺഫേം ന്യൂസ് ആണ്. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതൊരു നല്ല ശുഭവാർത്തയായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ടീമിൽ എത്തുകയാണെങ്കിൽ, കോച്ച് ടീമിൽ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇദ്ദേഹത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ കീപ് വാച്ചിങ്. ഓക്കെ, ദെൻ നമുക്കിനി രണ്ടാമത്തെ ന്യൂസിലേക്ക് പോകാം. രണ്ടാമത്തെ ന്യൂസ് കുറച്ച് വിഷമിപ്പിക്കുന്നതും എന്നാൽ കുഴപ്പമില്ലാത്ത ഒരു ന്യൂസുമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീമൻ ലെൻഡുങ്കൽ നോർത്ത് ഈസ്റ്റിലേക്ക് പോകുന്നു എന്നുള്ള ന്യൂസാണ് അദ്ദേഹം. നിങ്ങൾ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാകും, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ന്യൂസ് സ്പ്രെഡായതാണ്. ലെൻഡുങ്കൽ നോർത്ത് ഈസ്റ്റിലേക്ക് പോകുന്നു. ആ ഒരു സംഭവമാണ് ഇപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വിടാനായിട്ട് പോകുന്നു. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു നല്ല രീതിയിലുള്ള മികച്ച പ്രകടനം അല്ലെങ്കിൽ കൂടി ഒരു മീഡിയം ലെവലിൽ പ്രകടനമെല്ലാം ലെൻഡുങ്കൽ കാഴ്ചവെച്ചിട്ടുണ്ട്. കുറച്ച് ഗോളുകളൊക്കെ നമുക്ക് വേണ്ടി നേടി തന്നിട്ടുണ്ട്.
നല്ല രീതിയിലുള്ള എടുത്തു പറയേണ്ട ഒരു ഇന്ത്യൻ പ്ലെയർ തന്നെയാണ് ലെൻ ഡുങ്കൽ. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിനെ അദ്ദേഹം വിട്ടുകൊടുക്കാനായിട്ട് വിട്ടുകളഞ്ഞിട്ട് പോവുകയാണെന്നുള്ള ന്യൂസാണ് ഇപ്പോൾ ലാസ്റ്റായിട്ട് വരുന്നത്. അതും ഒരു ന്യൂസ് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ളൊരു കൺഫർമേഷൻ വന്നോ എന്ന് ചോദിച്ചാൽ നോ, നോ ഐഡിയ. മൂന്നാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് സി കെ വിനുന്ന ന്യൂസാണ്. പക്ഷെ ഇതൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിട്ടില്ല. പക്ഷെ ഇത് ഒരുപാട് പേര് ന്യൂസ് ആയിട്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് വെബ്സൈറ്റുകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതായത് സി കെ വിനീത് ചെന്നൈയിൻ എഫ് സി തന്നെ തുടരും എന്നുള്ളൊരു കാര്യമാണ്. ഇതൊരു ഞെട്ടിപ്പിക്കുന്ന ന്യൂസ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. കാരണം പുള്ളി ചെന്നൈയിൻ എഫ് സിയിൽ തന്നെയായിരുന്നു, നല്ല മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. അപ്പോൾ ചെന്നൈയിൻ എഫ് സിയിൽ തന്നെ സി കെ വിനീത് തുടരും എന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് അറിയാനായിട്ട് സാധിച്ചു. പക്ഷേ ഇത് സ്പെഷ്യലായിട്ട് നമുക്ക് ചെന്നൈയിൻ എഫ് സിയുടെ ഒഫീഷ്യൽ പേജിലോ സി കെ വിനീതിൻ്റെ ഒഫീഷ്യൽ പേജിലോ ഞാൻ കണ്ടില്ല. എന്തായാലും ആ ഒരു ന്യൂസ് കൂടെ നമ്മൾ അറിയാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള മൂന്ന് ന്യൂസുകളാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, ഞാൻ വീഡിയോ ഇഷ്ടപ്പെട്ട് തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റേ വീഡിയോ മറ്റു ദിവസമായി മറ്റോ കണ്ടുപിടുത്തുന്നവരേക്കും.